COVID-19 എന്ന മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കുമ്പോൾ വൈറസിന്റെ ഭീകരത ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തരികയാണ് അമേരിക്ക പോലൊരു രാജ്യത്തെ ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കോവിഡ് വൈറസ് ബാധിച്ച് ന്യൂയോർക്കിൽ മരിച്ചു വീഴുന്നവരെ ഒന്ന് തിരിച്ചറിയാൻ പോലും ആവുന്നതിനു മുൻപ് തന്നെ കുഴിമാടങ്ങളിലേക്ക് എടുക്കുകയാണ് പതിവ്. ഇത്രയധികം ദാരുണമായ അവസ്ഥ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ന്യൂയോർക്ക് നേരിട്ടിട്ടുണ്ടാവില്ല. ഇവിടെ കൂട്ടക്കുഴിമാടങ്ങളാണ് ഒരുങ്ങുന്നത്. പ്രിയപ്പെട്ടവരുടെ മുഖമൊന്ന് കാണാൻ പോലും ഉറ്റവർക്ക് സാധിക്കുന്നില്ല. മരിച്ചവരെ നേരെ കൂട്ടക്കുഴിമാടത്തിലേക്കാണ് മാറ്റുന്നത്. ഇതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശവപ്പെട്ടികൾ നേരെ ഈ കുഴിമാടത്തിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. തുടർന്ന് ഇവർ കുഴിച്ചു മൂടും. ന്യൂയോർക്കിലെ ഹാർട്ട് ഐലൻഡിലാണ് ഈ കുഴിമാടം ഒരുങ്ങിയിരിക്കുന്നത്. ബന്ധുക്കൾ ഇല്ലാത്തവർക്കോ സ്വന്തമായി സംസ്കാര ചടങ്ങുകൾക്ക് പണമില്ലാത്തവർക്കോ ആണ് ഇവിടെ സംസ്കാരം ഒരുക്കാറുള്ളത്. അത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ കാഴ്ചകളിലേക്കാണ് ഓരോ ദിനവും ന്യൂയോർക്ക് ജനത കണ്ണു തുറക്കുന്നത്. ചൈനയിലെ വുഹാൻ നഗരത്തിൽ ഇത്തരത്തിലൊരു കാഴ്ച നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പത്തിരട്ടി ഭീകരാവസ്ഥയാണ് ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തിലുള്ളത്. സംസ്ഥാനം, സ്വകാര്യ ആശുപത്രികളുടെ അടക്കം സഹായം ഈ വിഷയത്തിൽ തേടേണ്ടി വന്നു. എല്ലാ മേഖലയിലും തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ് ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ സാഹചര്യം അതിഗുരുതരമാണ്. ഏതൊരു രാജ്യത്തേക്കാളും കൂടുതൽ കൊറോണ കേസുകൾ ഇവിടെ മാത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 10,000 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1,500,000 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. 7,000 പേർ മരിച്ചു. സ്പെയിനിലും 153,000, ഇറ്റലിയിൽ 143,000 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്കുകൾ. ന്യൂയോർക്കിൽ ഇത് 1,599,374. US മാത്രം 16,500 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. 2 ഡസനോളം മൃതദേഹങ്ങൾ ഒരു ദിവസം വരാറുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 5 ദിവസത്തോളം ഇത്രയും മൃതദേഹങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബോഡി ബാഗുകളിൽ മൃതദേഹം വെച്ച ശേഷം പൈൻ പെട്ടികളിലാണ് ഇവയെ സംസ്കരിക്കുന്നതിനായി ഇറക്കി വയ്ക്കുക. ഓരോ പെട്ടിയുടെ മുകളിലും മരിച്ചയാളുടെ പേരുണ്ടാവും. ആവശ്യം വന്നാൽ ഇവ തോണ്ടിയെടുക്കുന്നതിനാണ് ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കുവോമ മരണനിരക്ക് കുറഞ്ഞതിൽ ആശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് വിജയിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കോവിഡ് മരണസംഖ്യ പോലെ തന്നെ അമേരിക്കയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് അമേരിക്കയ്ക്ക് കോവിഡ് ബാധ ഒഴിഞ്ഞാൽ വരാൻ പോകുന്ന മറ്റൊരു ദുരന്തമാണെന്ന സൂചനകളാണ് ഇപ്പോൾ തരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.